എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജിയാണെങ്കിൽ അവസാനമായിട്ട് നമ്മുടെ ജയഹോനെ വന്ന് കാണുന്നത് കാണിച്ചുകൊണ്ടാണ് അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു ലഞ്ച് ബോക്സും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ആ ബോക്സ് അവൻ്റെ അടുത്ത് വെച്ചിട്ട് അവൾ തന്നെ പറയും, അബ്രക്കട്ടാബ്ര, ഇത് കഴിക്കുന്നതും നമ്മുടെ ജയഹോയ്ക്ക് എല്ലാം ഓർമ്മ വരണേ എന്ന്. അങ്ങനെ നമ്മുടെ ജയഹോ അവിടെ കിടന്ന് ഉറങ്ങുമല്ലേ, ജിയ അവിടെ നിന്ന് പോവും. പിന്നീട് നമ്മുടെ ജയഹോയാണെങ്കിൽ കണ്ണുറന്ന് നോക്കാൻ നേരത്ത് അവൻ്റെ അടുത്തായിട്ട് മറ്റേ പെണ്ണിലെ അവളും ഇരിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ നമ്മുടെ ജയഹോയുടെ മുഖത്ത് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവൻ പേടിച്ചു. അങ്ങനെ അവൻ സൈഡിൽ നോക്കുമ്പോൾ കാണും, അതായത് അവിടെ ഒരു ടിഫിൻ ബോക്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ പറയാ, ഹായ് ലഞ്ച്, ഇതാരായിരിക്കും ഉണ്ടാക്കിയത്, നീയാണോ എന്ന് പറഞ്ഞിട്ട് ഇവൻ തുറന്നു നോക്കുന്നേ. അതിനകത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ജയഹോയ്ക്കാണെങ്കിൽ അത് കാണുന്നേ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവൻ ഒരു പീസ് എടുത്ത് വായിൽ വെക്കുന്നേം അവന് സ്വർഗം കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നത്. അവൻ അത്രയ്ക്കും ആ ഫുഡ് ഇഷ്ടപ്പെടും. പണ്ട് നമ്മുടെ ജയഹോയ്ക്ക് ഇതൊക്കെ ഇഷ്ടമായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ ഓർമ്മയുള്ളതായിട്ട് തോന്നും. അപ്പോൾ അവനാണെങ്കിൽ ഈ പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കും, നീയാണോ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടായിക്കൊണ്ട് വന്നേന്ന്. അപ്പോൾ ഇവള് പറയും, ആ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിചാരിച്ചോ എന്ന്. സത്യത്തിൽ നമ്മുടെ ജയഹോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് ഇത് ചെയ്യായിരുന്നില്ലേ. അപ്പോൾ അവൻ പറയും, എനിക്കപ്പോൾ തോന്നുന്നത് ഞാൻ നിന്നെയാണ് ഏറ്റവും കൂടുതൽ മറന്നത് എന്ന. ഇത് കേൾക്കുന്ന ആ പെണ്ണിനാണെങ്കിൽ അങ്ങ് ഭയങ്കര സന്തോഷം. അവളുടെ മുഖത്തെ ചിരിയൊന്ന് കാണണമായിരുന്നു. എന്നാൽ ഇവൻ പറയും, ഇതേ കണക്കത്തെ ഫുഡ് എനിക്ക് ഇനിയും കഴിക്കണമായിരുന്നു. എന്നാൽ ഇവക്ക് സത്യത്തിൽ ഈ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലല്ലോ. ഇവള് വിചാരിക്കും, കള്ളത്തരം പൊളിയൊന്നും വെച്ചിട്ട് വേഗം തന്നെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങും. അവൾ പറയും, ഞാൻ നിനക്ക് വെള്ളം എടുത്തിട്ട് വരാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ യുവാനെയാണ്. അവനാണെങ്കിൽ ഈ പോട്ടറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവസാനം ചൂളേരി വെക്കത്തില്ലേ, ഇതിനെ തീ എരിച്ച് നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് നമ്മുടെ യുവാനും അതേപോലെ തന്നെ ജെന്നിയും നിൽക്കും. അപ്പോൾ നമ്മുടെ യുവാൻ പറയും, ഞാൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാം. അവിടെ പോയാൽ ഞാൻ 4 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. അതിനുള്ളിൽ ഞാൻ വരുമ്പോൾ നീ വേറെ ആരുമായിട്ട് സെറ്റ് ആയില്ല, നിനക്ക് ലൈനൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജെന്നി പറയും, പിന്നെന്താ, ഞാൻ ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ജിയേനെയാണ്. അവിടെ നമ്മുടെ ജയഹോയും അതേപോലെ തന്നെ ഈ പെണ്ണില്ലേ, ഇവർ രണ്ടുപേരും ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നായിരുന്നു. ജിയെ ആണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇവളാണെങ്കിൽ ഈ പെണ്ണിനെ കാണുന്നതിന് ഭയങ്കര ഷോക്കായിപ്പോൾ. അപ്പോൾ അവൾ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുവാന്ന്. അപ്പോൾ നമ്മുടെ ജയഹോ ചോദിക്കും, ഞാനത് നിൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്, നീ ഇപ്പോൾ ജോയിയുടെ കൂടെയല്ലേ ഇരിക്കേണ്ടത്, നീ ഇപ്പോൾ ജോയിയുടെ കൂടെ അല്ലാതെ ഇവിടേക്ക് വന്നേ എന്തിനാ. അപ്പോൾ നമ്മുടെ ജിയെ പറയും, എന്നെയും ജോയിനെയും വെറുതെ നീ ഇങ്ങനെ സെറ്റാക്കി വെക്കേണ്ട, ഞാൻ നീ ഡിസ്ചാർജ് ആയെന്ന് അറിഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാണ്, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നമ്മുടെ ജിയ സംസാരിക്കും. ഉടനെ ഈ പെണ്ണ് വന്നിട്ട് പറയും, ചേച്ചി ജയഹോയ്ക്കാണെങ്കിൽ ഇവിടെയുള്ള ചായ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ വാ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ചായ എടുത്ത് തരാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ജിയ ആണെങ്കിൽ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതും ഇവക്കാണെങ്കിൽ ജയഹോയും ഈ പെണ്ണും കൂടി കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് സഹിക്കാനൊക്കത്തില്ല. ഇവർ രണ്ടുപേരും ഭയങ്കര പൈങ്കിളിയായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ ജിയ ആണെങ്കിൽ അവിടെ നിന്നൊരു കേക്ക് എടുത്ത് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും. ഉടനെ ഈ പെണ്ണ് വന്നിട്ട് പറയും, എനിക്കറിയാം ജയഹോ മറക്കുന്ന പെണ്ണ് നീയാണ് എന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പോൾ ജയഹോയ്ക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ. അവനാണെങ്കിൽ നിങ്ങളെ കാണുന്നതിന് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് ചേച്ചി ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരല്ലേ, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തോളാം ജയഹോ നിങ്ങളെ ഓർക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഇനി ഇവിടേക്ക് വരരുതെന്ന് പറയട്ടെ. ഇവൾ അകത്തേക്ക് പോകും. എന്നാലും നമ്മുടെ ജിയയ്ക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും. അവൾ വിചാരിക്കും, എന്നാൽ ഇവളിവിടെ എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ജിയ ആണെങ്കിൽ അതിലേ ഒളിഞ്ഞു നോക്കും. അപ്പോൾ നമ്മുടെ ജയഹോ കറക്റ്റായിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് പറയും, നീ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടി ഒരു ലഞ്ച് ബോക്സ് കൊണ്ടുവന്നില്ലേ, അതേപോലത്തെ ലഞ്ച് എനിക്ക് വീണ്ടും വേണമെന്ന്. അപ്പോൾ ഇവള് ചോദിക്കും, അതേപോലത്തെ ലഞ്ച് എന്തിനാ വീണ്ടും, ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് തന്നാൽ പോരെ. അപ്പോൾ ജയഹോ പറയും, പോരാ, എനിക്ക് അത് തന്നെ വേണമെന്ന്. അപ്പോൾ നമ്മുടെ ജിയയ്ക്ക് മനസ്സിലാവും, അതായത് ഇവളാണെങ്കിൽ നമ്മുടെ ജിയയുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കുക, പോരാത്തതിന് നമ്മുടെ ജിയ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ഓർക്കുമെന്ന് പേടിച്ചിട്ടാ അവളിപ്പോൾ ജിയ എടുത്ത് അവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മുടെ ജിയ ആണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ ജോയെ കാണും. അങ്ങനെ നമ്മുടെ ജോയ ആണെങ്കിൽ ജിയേനെ നല്ലതുപോലെ സമാധാനിപ്പിക്കാൻ നോക്കും. ജിയെ ആണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇപ്പോൾ ജയഹോയുടെയും ജിയയുടെയും അധ്യായം കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ രണ്ടുപേരുടെയും ലവന് ഒരു വാല്യൂ ഇല്ല, ഇവിടെ ആരും തന്നെ വില്ലനല്ല, ആ പെണ്ണിനെ ഞാൻ കുറ്റം പറയത്തില്ല, ഇവിടെ ഏറ്റവും വലിയ വില്ലനായിട്ട് നിൽക്കുന്ന വിധി തന്നെയാണ്, വിധിയാണ് ഞങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാത്തത് എന്നൊക്കെ നമ്മുടെ ജിയ ഭയങ്കര സങ്കടമായിട്ട് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജോയിലെ ജോയോ അവളെ നല്ലതുപോലെ ആശ്വസിപ്പിക്കും. എന്നിട്ട് അവൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജയഹോനെയാണ്. ജയഹോയ്ക്ക് വേണ്ടിയിട്ട് ആ പെണ്ണാണെങ്കിൽ അവളും ഭയങ്കര കാര്യമായിട്ട് ഫുഡൊക്കെ ചെയ്തുകൊണ്ടൊന്ന് കൊടുക്കും. ജയഹോ അത് കഴിക്കുന്നതും അവൻ പറയും, ഈ ഫുഡല്ല ഞാൻ കഴിച്ചത്, ഞാൻ കഴിച്ച ഫുഡിന് വേറൊരു ടേസ്റ്റ് ആയിരുന്നു, ഇതല്ല എന്ന് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ അവൻ പറയും. അപ്പോൾ അവൾ പറയും, അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അവൻ ചോദിക്കും, ഞാൻ സത്യത്തിൽ മറന്നത് നിന്നെ തന്നെയാണോ, എന്താണെന്നറിയത്തില്ല, എനിക്ക് എപ്പോഴും എന്നെ കാണാൻ വരുന്ന ആ ജിയയുടെ മുഖമാണ് ഫ്രണ്ടിൽ വരുന്നത്, എന്താ ഞാനിനി അവളെയാണോ മറന്നത് എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കേൾക്കുന്ന ആ പെണ്ണിന് ഭയങ്കര ദേഷ്യം വരും. അവൾ പറയും, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് സുഖമില്ലാണ്ടിരുന്നപ്പോൾ എപ്പോഴും ഓടി വന്നുകൊണ്ടിരുന്ന ഞാനല്ലായിരുന്നോ, പോരാത്തിന് നിങ്ങളുടെ ആ 3 ഫ്രണ്ട്സിലെ അവർ എന്നെ ഭയങ്കര മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്.
പോരാത്തിന് ആ ജിയയുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ, അവൻ എന്നെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കി പീഡിപ്പിക്കാറുമുണ്ട്. എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എന്തൊക്കെ ചെയ്താലും ആരും അതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജയഹോയ്ക്കും മനസ്സലിഞ്ഞിട്ട് അവൻ മനസ്സിൽ വിചാരിച്ച കാര്യമെല്ലാം മറന്നിട്ട് ഇവളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ജിയാണെങ്കിൽ സ്കൂളിൽ കൂടി ഇങ്ങനെ നടക്കാൻ നേരത്തെ അവിടെയായിട്ട് നമ്മുടെ ജോയും അതേപോലെ തന്നെ ബാക്കി രണ്ടുപേരില്ലേ, ഇവർ വന്നിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നേ. അതിനകത്താണെങ്കിൽ നമ്മുടെ ജയഹോയും അതേപോലെ ഈ പെണ്ണില്ലേ, ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് എന്തോ ഒരു കാര്യത്തിന് അവരുടെ ഫ്രണ്ട്സിനെല്ലാം ഇൻവൈറ്റ് ചെയ്തിരിക്കുക. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്കും അതേപോലെ തന്നെ യുബിനും യുവാനും ഒക്കെ മനസ്സിലാവും ഇവരാണെങ്കിൽ ഇവരുടെ ലവ് എല്ലാവരുടെയും മുന്നിൽ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി തന്നെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്ന്. സത്യത്തിൽ ഇത് കേൾക്കുന്നേ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാവും. നമ്മുടെ ജിയയും ആകെപ്പാടെ തകർന്നു പോവും. അങ്ങനെ അവസാനം ഇവർ ആ പാർട്ടിക്ക് വരും. അവിടെയാണെങ്കിൽ ഈ പെണ്ണില്ലേ എന്തോ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഭയങ്കര കാര്യമായിട്ട് വായിക്കുന്നുണ്ട്. നമ്മുടെ ജിയയ്ക്കും ഇതൊക്കെ കാണുന്നേ സഹിക്കാകത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഈ പെണ്ണ് വന്നിട്ട് നമ്മുടെ ജിയെ എടുത്ത് പറയും, ചേച്ചി നിങ്ങളുടെ കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, എന്നാൽ ജയഹോയ്ക്കാണെങ്കിൽ അതൊന്നും തന്നെ ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനൊന്നും വരരുത്, ഞങ്ങളെ ശല്യം ചെയ്യരുത് എന്നൊക്കെ ഈ പെണ്ണ് പറയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജയഹോയും അതേപോലെ തന്നെ ഈ പെണ്ണും കൂടി നിന്നിട്ട് അവിടെ അനൗൺസ് ചെയ്യുന്നേ. അവിടെ ആ പെണ്ണ് പറയും, ഞങ്ങളിവിടെ ഞങ്ങളുടെ ലവ് മാത്രം അനൗൺസ് ചെയ്യാനല്ല വന്ന്, കൂടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുക എന്ന് അറിയിക്കാൻ കൂടാ, ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോയി പഠിക്കാൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുമെന്നൊക്കെ ഈ പെണ്ണ് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ രണ്ടുപേരില്ലേ യുബിനും യുവാനും, അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അവർ വിചാരിക്കും അവനെ അങ്ങ് അടിച്ച് ശരിയാക്കിയാലോ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ജോയ് ആണെങ്കിൽ വേഗം ജിയനെയും കൊണ്ട് അവിടെ നിന്നും പോവും. അവൻ പറയും, ഇനി നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് സങ്കടമാവും എന്ന്. അങ്ങനെ നമ്മുടെ ജിയനെ നമ്മുടെ ജോയ ആണ് ഒരു പൂളിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയും, ഇത് നിനക്ക് കിട്ടിയത് നല്ല ഓപ്ഷനാണ്, നീ ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം നിനക്കത് വേണോ വേണ്ടയോ എന്ന്. നീ ഇവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണോ അതിനനുസരിച്ചായിരിക്കും നിൻ്റെ സിറ്റുവേഷൻ മാറുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോ ജിയനെ നിർത്തിയിട്ട് അവിടെ നിന്നും പോവും. സത്യം പറഞ്ഞാൽ ജയഹോയും അവളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വരും. അതായത് നമ്മുടെ ജോയാണ് അവനെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജയഹോ ആണെങ്കിൽ ഇവളെ കാണുന്നതും വീണ്ടും തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് വിഷമാവത്തില്ലേ. ഉടനെ നമ്മുടെ ജിയ ചോദിക്കും, നീ എന്തിനാണ് തിരിഞ്ഞ് നടക്കുന്നത്, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ ജയഹോ ചോദിക്കും, നിനക്ക് എന്തോ എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ജിയ ആണെങ്കിൽ അവൻ അവൾക്ക് കൊടുത്തിരുന്ന ഞാൻ നെക്ലസ് ഇല്ലേ, അത് അവൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് ഇതിനെപ്പറ്റി ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ജയഹോ പറയും, ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല, ഇതേത് മാലയാ, അത് നിനക്ക് വേറെ ആരും തന്നെയായിരിക്കും എന്നൊക്കെ ഇവൻ ഒരുമാതിരി സംസാരിക്കും. അപ്പോൾ നമ്മുടെ ജിയ പറയും, ഇല്ല അത് നീ തന്നെയാണ് എനിക്ക് തന്നത്, പക്ഷേ നിനക്കിപ്പോഴും ഓർമ്മയില്ല, നിനക്ക് നീന്താൻ അറിയാവോ. അപ്പോൾ ജയഹോ പറയും, ഇല്ല എനിക്ക് നീന്താൻ അറിയത്തില്ല, പണ്ടൊരു സിറ്റുവേഷനിൽ ഞാൻ നീന്തുന്ന നിർത്തിയതാണ്, എനിക്ക് പേടിയാണ് എന്ന്. അപ്പോൾ നമ്മുടെ ജിയ അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങും. അവൾ പറയും, നിനക്ക് നീന്തൽ അറിയാം, നീ റീസെൻ്റായിട്ടാണ് അത് പഠിച്ചത്, അതും നീ എനിക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചത്. നിനക്കാണെങ്കിൽ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നേക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫാമിലിയോട് ഒരുമിച്ചിരുന്ന് കാണണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, കൂടെ തന്നെ നീ നിൻ്റെ കുട്ടികളുമായിട്ട് നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്, നിനക്ക് ഈ പാറ്റ പൂച്ചി എന്നൊക്കെ പറയുന്നതിനെ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മുടെ ജിയ ആണെങ്കിൽ നമ്മുടെ ജയഹോനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജയഹോ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൻ ചോദിക്കും, നീ ആരാ, നിനക്ക് എങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം ഇത്ര കറക്റ്റായിട്ട് അറിയാവുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ജിയ പറയും, അത് നീയാണ് പറയേണ്ടത്, ഞാൻ നിനക്ക് ആരാ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിയ ആണെങ്കിൽ വേഗം ആ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടും. സത്യത്തിൽ ഇവക്ക് സ്വിമ്മിംഗ് അറിയാമെങ്കിലും ഇവൾ സ്വിം ചെയ്യാതെ ഇരിക്കും, ഇവക്ക് ഷോൾഡർ വേദനയൊക്കെ ഉള്ളതല്ലേ. ഇത് കാണുന്നേ നമ്മുടെ ജയഹോ ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കും. വേഗം തന്നെ അവിടേക്ക് ഒരുപാട് ആൾക്കാർ ഓടി വരും. അവരെല്ലാവരും പറയും, അയ്യോ നമ്മുടെ ജിയ വെള്ളത്തിൽ ചാടിയേ എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നേ നമ്മുടെ ജയഹോയ്ക്ക് ഓരോന്നായിട്ട് ഓർമ്മ വരാൻ തുടങ്ങും. വേഗം തന്നെ അവന് നമ്മുടെ ജിയനെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും തിരിച്ചുവരും. അവൻ ജിയാന്ന് വിളിച്ചുകൊണ്ട് വേഗം തന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ ചാടും. എന്നിട്ട് അവളെ എടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്കാണെങ്കിൽ ഈ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് അവൾക്ക് ബോധം വരുത്തിക്കും. സത്യത്തിൽ അവൾ കുറച്ച് ബോധം കെട്ട് വീണായിരുന്നു. എന്നിട്ട് നമ്മുടെ ജയഹോ പറയും, ഇനി മേലെ നീ ഇങ്ങനെയാണ് കാണിച്ചാൽ നിന്നെ ഞാൻ തന്നെ ആയിരിക്കും കൊന്നു കളയാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ പഴയതുപോലെ നമ്മുടെ ജിയെടുത്ത് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കും. ഇവിടെ നമ്മുടെ ജിയയ്ക്കും ഭയങ്കര സന്തോഷവും. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും ഒന്നായി. ഇത് എത്രാമത്തെ തവണയായി ഇവർക്ക് ഇങ്ങനെ പിരിഞ്ഞു പോവേയും ഒന്നിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയുടെ വീട്ടിലാണ്. ഇപ്പോഴാണെങ്കിൽ ജിയുടെ ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ അടുത്തത് എന്ത് ചെയ്യാമെന്നുള്ള ടെൻഷനിലായിരുന്നു. അവിടെ നമ്മുടെ ജിയുടെ അമ്മയില്ലേ, അവരും നല്ല ടെൻഷനിലും അതേപോലെ തന്നെ സന്തോഷത്തിലായിരുന്നു. നമ്മുടെ ജിയുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ജിയയ്ക്ക് ജയഹോയുടെ മെസ്സേജ് വരും. അവൻ പറയും, ഞാൻ പുറത്തോട്ട്, നീ വേഗം അവിടേക്ക് വരാം. അങ്ങനെ നമ്മുടെ ജിയ വരുന്നതും ജയഹോയാണെങ്കിൽ അറിയും ഇവക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹമെന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഇവിടെ ഒരുപാട് കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജിയ പറയും, ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് എൻ്റെ ഗ്രാജുവേഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയത്, നിനക്ക് എന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തോളെ. എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ഭയങ്കര ദേഷ്യം സംസാരിക്കും.
സംസാരിക്കാൻ തുടങ്ങും. വേഗം തന്നെ നമ്മുടെ ജേഹോ പറയും, നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം, ഞാൻ നിന്നെ അവിടേക്ക് ക്ഷണിക്കുവാണ്. കൂടെ തന്നെ നമ്മുടെ ജേഹോ അവളുടെ അടുത്ത് വന്നിട്ട് എന്തോ ഒരു കാര്യം പറയും. നമ്മുടെ ജിയ ആണെങ്കിൽ അത് കേൾക്കത്തില്ല. എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുറകെ കൂടി എന്തോ ഒരു വണ്ടി പോയിട്ട് ഭയങ്കര സൗണ്ട് കേൾക്കും. അവക്കാണെങ്കിൽ വീണ്ടും എടുത്ത് ചോദിക്കാനും പറ്റത്തില്ല, എന്താ നീ പറഞ്ഞെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജേഹോ അവിടെ കിടന്ന് ബഹളം വെക്കത്തില്ലേ. അതുകൊണ്ട് ജിയ ആണെങ്കിൽ അവൻ ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞില്ലേ, അത് കേട്ടിട്ട് അവളാണെങ്കിൽ മിണ്ടാതെ തിരിഞ്ഞ് നടക്കും. പിന്നീട് കാണിക്കുന്ന ഇവിടെ ഒരു ഗ്രാജുവേഷൻ പാർട്ടി നടക്കുന്ന അവിടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ ജിയ മാത്രം വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ യൂബിനും യുവാനും ജോയും കൂടി ചേർന്നിട്ട് ജിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കാറൊക്കെ അറേഞ്ച് ചെയ്ത് അവളെ ആ പാർട്ടിക്ക് കൊണ്ടുവരും. എന്നിട്ടാണെങ്കിൽ ഇവർ പറയും, നിനക്ക് വേണ്ടി ഈ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നീ ഞങ്ങളുടെ മൂന്ന് പേരെയും കൂടെ ഡാൻസ് കളിക്കണോ എന്ന്. അങ്ങനെ നമ്മുടെ ജിയ ആദ്യമേ തന്നെ യൂബിൻ്റെ കൂടെയാണ് ഡാൻസ് കളിക്കുന്നത്. അവിടെ നമ്മുടെ ജിയ പറയും, ഇവനാണ് F4 ബോയ്സിൻ്റെ തന്നെ നെടുന്തു, എന്തൊരു പ്രശ്നം വന്നാലും ഇവനായിരിക്കും ആദ്യമേ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതിനെയെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇവൻ നല്ലൊരാളാണ്, ഇവൻ ഇവൻ്റെ ആ ഫ്രണ്ട്സിനെ എല്ലാം ബ്രദേഴ്സിനെ പോലെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇവൻ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ട് എല്ലാത്തിനും നല്ലതുപോലെ റിയാക്ട് ചെയ്യൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിയ അവനെ പറ്റി ഒത്തിരി സംസാരിക്കും. പിന്നീട് വരുന്നത് നമ്മുടെ യുവാൻ്റെ യൂഴമാണ്. അവൾ ആദ്യമേ പറയും, ഞാൻ ആദ്യമേ നിന്നെ ഒരുപാട് വെറുത്തിരുന്നു, ആദ്യമേ നീ ഒരു പ്ലേ ബോയ് ആണെന്നും കരുതിയിട്ടായിരുന്നേ, പിന്നീട് മനസ്സിലായി ഓരോരുത്തർക്കും അവരവരുടെ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ കാണുമെന്ന്. യുവാനാണെങ്കിൽ പാവമാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അവനാണെങ്കിൽ ആരെയും ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. പോരാത്തിന് ജെനിക്കായിരുന്നാൽ കൂടി അവളുടെ ട്രൂ ലവ് കിട്ടാനുള്ള കാരണമേ യുവാനല്ലേ. അപ്പോൾ അവൾ പറയും, ജെനിയുടെ ഭാഗത്തു നിന്ന് ഞാനാണ് നിൻ്റെ അടുത്ത് താങ്ക് യു പറയുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ജിയയ്ക്ക് യുവാനെയും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അടുത്ത വീടം വരുന്നത് നമ്മുടെ ജോയിയുടെയാണ്. ജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയയ്ക്ക് എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ. അവൾ എന്ത് ആപത്ത് വന്നാലും ഇവനാണല്ലോ അവളെ രക്ഷിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ജിയ പറയും, ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് അവൾക്ക് വേണ്ടി പറഞ്ഞു വിട്ട ഒരു മാലാഖ് അല്ലെങ്കിൽ ഒരു ഏഞ്ചലിനെ പോലെയാണ്. ഇവളുടെ കൂടെ ആരെങ്കിലും സ്വർഗത്തിലോട്ട് വരണമെന്ന് ചോദിച്ചാൽ പോലും അവൾ നമ്മുടെ ജോയിയുടെ പേര് മാത്രമേ പറയൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എപ്പോഴും ആപത്ത് വന്നാലും ഇവനായിരിക്കും അവളെ രക്ഷിക്കാൻ വരുന്നത്, ഇവൻ അവൾക്ക് അത്രയ്ക്ക് സ്പെഷ്യൽ ആണ് എന്നൊക്കെ നമ്മുടെ ജിയ പറയും. അങ്ങനെ ഇവൾ അവരുടെ മൂന്ന് പേരെയും കൂടെ മാറി മാറി ഡാൻസ് കളിക്കും. അവിടെ നമ്മുടെ ജോയി യൂബിന് യുവാനൊക്കെ ചോദിക്കും, ഇവിടെ നമ്മുടെ ജയഹോനെ കാണുന്നില്ലല്ലോ, അവൻ ഇവിടെ പോയി എന്ന്. പെട്ടെന്നാണ് നമ്മുടെ ജിയയ്ക്ക് ഓർമ്മ വരുന്നത്, ജയഹോ ആണെങ്കിൽ അവളുടെ അടുത്ത് ഒരു സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് അവൾ പറയും, അയ്യോ ജയഹോ എൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് വന്ന് കാണാൻ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് ആ സ്ഥലം അറിയത്തില്ല എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അങ്ങനെ നമ്മുടെ ജിയ ആണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കും. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, ആദ്യമേ നമ്മുടെ ജയഹോ ജിയയ്ക്ക് വേണ്ടി എവിടെയാണോ കാത്തുനിന്നത് അവിടേക്ക് അവൾ വന്ന് നോക്കും. കറക്റ്റായിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്നു. ജയഹോ ആണെങ്കിൽ ചോദിക്കും, നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു, നിനക്ക് ഒരു സമയത്തും കറക്റ്റായിട്ട് എത്താൻ അറിയത്തില്ലല്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ജിയ പറയും, നീ എന്തിനാ ഇവിടെ എന്നെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ജിയഹോ ആണെങ്കിൽ കൈ കൊണ്ട് ഒരു ഞൊട്ടയടിക്കുന്നതും കറക്റ്റായിട്ട് അവിടെ എല്ലാം നല്ല ലൈറ്റൊക്കെ വരും, ഇത് കാണാൻ നല്ല ഭംഗിയാണ്. എന്നിട്ട് നമ്മുടെ ജയഹോ ആണെങ്കിൽ ജിയനെയും കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പഴയതുപോലെ തന്നെ അവരന്ന് ഡേറ്റിന് പോയില്ലേ അതേപോലെ തന്നെ നമ്മുടെ ജയഹോ ആണെങ്കിൽ ഇവൾക്ക് എല്ലാം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവസാനം അവരാ കേബിൾ വാനില്ലേ അതിനകത്തും കയറും. പെട്ടെന്ന് നമ്മുടെ ജിയ ആണെങ്കിൽ ജയഹോ എന്ന് എഴുതി വെച്ച സംഭവമില്ലേ അതിനകത്ത് കയറി മറിഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മുടെ ജയഹോ ചോദിക്കും, നീ അത് കണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ജിയ പറയും, പിന്നെ കാണാതെ പിന്നെ നീ ഇങ്ങനെ എഴുതി വെച്ചത് എന്തുദ്ദേശത്തില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും എന്നെ കല്യാണം കഴിക്കും. അപ്പോൾ നമ്മുടെ ജയഹോ ചോദിക്കും, അതിന് ഞാനല്ലേ നിന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ജിയ ഓർക്കുന്നതന്നെ, ആന്നല്ല ശരിയാ, ഞാൻ ഇവനെയല്ലേ പ്രേമിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ജയഹോ ആണെങ്കിൽ ജിയനെ പിടിച്ചിരുത്തിയിട്ട് പറയും, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ എന്ന്. അപ്പോൾ നമ്മുടെ ജിയ ചോദിക്കും, നമുക്ക് കല്യാണം കഴിക്കാനോ, ഞാനിപ്പോൾ അങ്ങോട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കിയതേ ഉള്ളൂ, എനിക്കിനി എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എനിക്കിനി കോളേജിൽ പോകണം, ഡോക്ടർ ആവണം. അപ്പോൾ നമ്മുടെ ജയഹോ പറയും, എനിക്കാണെങ്കിൽ ബിസിനസ് കാര്യമായിട്ട് അമേരിക്ക വരെ പോവേണ്ടതായിട്ടുണ്ട്, അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴൊന്നും വരത്തില്ല, 5 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ, അതുവരെ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ എന്ന്. അപ്പോൾ നമ്മുടെ ജിയ പറയും, നീ നിൻ്റെ ഡ്യൂട്ടി എല്ലാം കറക്റ്റായിട്ട് ചെയ്യും, നിനക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലേ, അതേപോലെ തന്നെ എനിക്കും ഉണ്ട് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ്, എനിക്ക് ഡോക്ടർ ആവണം, അല്ലാണ്ട് ജയഹോയുടെ വൈഫ് എന്നുള്ളൊരു പദവി അല്ലാതെ എനിക്ക് ഡോക്ടർ ജിയ എന്നുള്ള പേരാണ് വേണ്ടത്, ഞാനതൊക്കെ അച്ചീവ് ചെയ്തോളാം എന്നൊക്കെ നമ്മുടെ ജിയ പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ജയഹോയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ജിയ ആണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമല്ലേ. അങ്ങനെ നമ്മുടെ ജയഹോ പറയും, അങ്ങനെയാണെങ്കിൽ ശരി, നീ നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന്. അപ്പോൾ ജിയ പറയും, 5 വർഷം കഴിഞ്ഞിട്ടും നിനക്ക് എൻ്റെ അടുത്ത് പഴയതുപോലെ തന്നെ ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ അതെൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് ആലോചിച്ച് തീരുമാനം പറയാം, നമുക്ക് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ നമ്മുടെ ജയഹോ ഇത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മുടെ ജിയനെ പിടിച്ച് കിസ് ചെയ്യും. ഈ സീൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് 5 വർഷത്തിന് ശേഷമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജയഹോ പറഞ്ഞതുപോലെ തന്നെ അവനിപ്പോൾ വലിയൊരു ബിസിനസ് മാൻ ആയിട്ടുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ കമ്പനീനെ ടോപ്പ് 5 കമ്പനീസിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഇവൻ്റെ ഇൻ്റർവ്യൂ ഒരുപാട് ടിവിക്കാരൊക്കെ വന്നിട്ട് എടുക്കും. അവരാണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണോ എന്ന്. അത് കേൾക്കുന്നേ നമ്മുടെ ജയഹോയൊന്ന് ചിരിക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ ഇവൻ്റെ അമ്മയും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്.
ദേവന്റെ അച്ഛനാണെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ അമ്മയാണെങ്കിൽ ഒരു നല്ല കുടുംബിനിയായിട്ട് അവന്റെ അച്ഛനെയൊക്കെ ശുശ്രൂഷ നോയിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ കാണിക്കും നമ്മുടെ ജയഹോ ആണെങ്കിൽ ആ ഇന്റർവ്യൂറിന്റെ അടുത്ത് ആൻസർ കൊടുക്കുന്ന അവൻ പറയും, അതെ എനിക്കൊരു പെങ്കൊച്ചിനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് ഇത് കേൾക്കുന്നേ അവര് പറയും, അയ്യോ കഷ്ടമായിപ്പോയല്ലോ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പെങ്കൊച്ചുങ്ങൾ പുറത്ത് ഭയങ്കരമായിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമ്മുടെ ജയഹോ പറയും, ഞാൻ അവളെ ഉടനെ തന്നെ കല്യാണം കഴിക്കുമെന്ന്, അവളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഒരു നിലയിൽ എത്തത്തില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ജയഹോ അവിടെ പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയഹോയുടെ ചേച്ചിനെയാണ്. അവരാണ് ഇപ്പോൾ ഷിൻവ ഗ്രൂപ്പിന്റെ സ്കൂളിലെ അതിനെല്ലാം മാനേജ് ചെയ്യുന്നത്. അവർ പ്രിൻസിപ്പളായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ അവിടെ ആരും ഒരു കുരുത്ത കേടും കാണിക്കത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഹയർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന നമ്മുടെ യുവാനെ, അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യമേ കാണാൻ വരുന്നതേ നമ്മുടെ ജെനീനെയാണ്. അവളെ കാണാൻ വരുന്നേ കാണിക്കും അവളാണെങ്കിൽ ഇപ്പോൾ കൊച്ചു കൊച്ചുങ്ങൾക്കൊക്കെ ഈ ക്ലേവച്ച് ഓരോന്നുണ്ടായി കൊടുക്കുന്ന സ്കൂളാണ് നടത്തിയിരിക്കുന്നത്. യുവാനെ കാണുന്നതും നമ്മുടെ ജെനിയുടെ സ്റ്റുഡൻസിൽ എല്ലാവരും ചോദിക്കും, നിങ്ങളല്ലേ പുറത്ത് പഠിക്കാൻ പോരുന്ന ആള്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ടീച്ചറിന്റെ ബോയ് ഫ്രണ്ട് ഉടനെ തന്നെ തിരിച്ചു വരുവെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യുവാന് മനസ്സിലാവും ഇപ്പോഴും നമ്മുടെ ജെനിയാണെങ്കിൽ യുവാന് വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കുകയാണ്, അവളിപ്പോഴും കമ്മിറ്റഡ് അല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യുവാന് ഭയങ്കര സന്തോഷവും. പിന്നീട് എന്തോ ഇവർ രണ്ടുപേരും ഇനി ലവ് ചെയ്യാൻ സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞൊക്കെ കാണിക്കുന്ന നമ്മുടെ ജിയേനെയാണ്. അവളാണെങ്കിൽ ഇപ്പം 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അവളങ്ങനെ ഓടി വന്ന് ബസ്സിൽ കയറാനായിട്ട് നോക്കും. ഉടനെ ആ ബസ്സിലിരിക്കുന്നവരൊക്കെ പറയും, നീ എല്ലാ ദിവസവും ഇതുപോലെ ലേറ്റാണ്, നീ എന്തുവാ ആകാശത്തു നിന്ന് പറന്നാന്നോ വരുന്നത്, എപ്പോഴും ഇതേ എണക്ക് നേരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്, ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് നിനക്ക് വേണ്ടി ബസ് കാത്തിരിക്കത്തില്ല എന്നൊക്കെ അവർ പറയും. ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ജിയ പറയും, ഓക്കെ സീനിയർ ഞാൻ ഇതെല്ലാം കേട്ടോളാം എന്ന്. അങ്ങനെ അവൾ ബാക്ക് സീറ്റിൽ വന്നിരിക്കുന്നതും അവിടെയായിട്ടൊരു ചെറുക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാണുന്നതേ മനസ്സിലാവും അത് ആരാണ് എന്ന്, സത്യത്തിൽ ജോയാണ്. എന്നാൽ ഇവിടെ കാണിക്കുന്ന നമ്മുടെ ജിയ ആദ്യമായിട്ട് അവനെ കാണുന്നത് പോലെ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഷിൻവ ഗ്രൂപ്പിൻ്റെ മെഡിക്കൽ കോളേജിൽ തന്നെ, പക്ഷേ ഇവളാണെങ്കിൽ ഭയങ്കര വാശി പിടിച്ചിട്ട് സ്കോളർഷിപ്പ് വെച്ചിട്ട് എഴുതിയെടുക്കുമെന്ന് പറഞ്ഞ് അവൾ 2 വർഷം ലേറ്റ് ആയിട്ടാണ് കേട്ടോ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ജോയ് ആണെങ്കിൽ ഇപ്പോൾ അവളുടെ സീനിയറുമാണ്. അങ്ങനെ ഇവളൊരു മെഡിക്കൽ ക്യാമ്പിന് വന്നിരിക്കുക. ഇവളവിടെ വരുന്നതും എല്ലാവരും അവളായിട്ട് നല്ലതുപോലെ പണിയെടുപ്പിക്കാൻ തുടങ്ങും, അവിടെ പോയി ഇവിടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം നമ്മുടെ ജിയ ഭയങ്കരമായിട്ട് ടയേർഡായി പുറത്തേക്ക് വരും. അവിടെയായിട്ട് നമ്മുടെ ജോയ് ആണെങ്കിൽ കുറച്ച് കൊച്ചുങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കുമായിരുന്നു. ആ കൊച്ചുങ്ങളിൽ വന്നിട്ട് നമ്മുടെ ജിയെടുത്ത് പറയും, ജോ മാമനെ കണ്ടോ, ജോ മാമനെയാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. ആ കൊച്ചു പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ജിയ്ക്ക് ഭയങ്കര ചിരി വരും. അവൾ ചോദിക്കും, ജോ മാമനോ? അപ്പം അവൾ പറയും, അതെ ഞാൻ ഈ മാമനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ കൊച്ചു നമ്മുടെ ജോയിനെ കയറി കെട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ ജോ പറയും, ഈ ജന്മത്തിൽ വേണ്ട, അടുത്ത ജന്മത്തിൽ ഞാൻ മോളെ കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് അവിടെ ഭയങ്കര കാറ്റൊക്കെ അടിക്കും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയഹോ ഇല്ലേ അവിടെ ഹെലികോപ്റ്ററിൽ വന്നിരിക്കുക. അവനാണെങ്കിൽ ഭയങ്കര ലൗഡ് സ്പീക്കറിനകത്ത് വിളിച്ച് പറയും, ജിയ ഞാൻ നിനക്ക് വേണ്ടി കാണാൻ വന്നിരിക്കുക, വേഗം തന്നെ നീ ആ കടൽ തീരത്തേക്ക് വരണമെന്ന്. അങ്ങനെ നമ്മുടെ ജിയ ആണെങ്കിൽ ജയഹോനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടി വരും. ഇത് കാണുന്നേ നമ്മുടെ ജയഹോ എല്ലാ തവണത്തെയും പോലെ അവളെ ചോദിക്കും, നിനക്ക് ഇത്രയും വലിയ പെങ്കൊച്ചായിട്ടും ഇതുവരെ സമയം കീപ്പ് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജിയ ചോദിക്കും, നീ എന്തിനാ ഇവിടേക്ക് വന്നേ? അപ്പോൾ ജയഹോ പറയും, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ്, ജയഹോ വരുന്നുണ്ടെങ്കിൽ അത് ജിയനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയഹോ ജിയനെ കയറി കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, ഞാൻ എന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയയ്ക്കും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ജയഹോ ചോദിക്കും, നീ അന്ന് എനിക്ക് തന്ന പ്രോമിസ് ഓർമ്മയുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ ജിയ പറയും, 5 വർഷം കഴിഞ്ഞ് നീ പഴയതുപോലെ തന്നെ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാം എന്നല്ലേ അന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ നമ്മുടെ ജയഹോ പറയും, ആലോചിച്ചാലൊന്നും പോരാ, നീ എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന്. അപ്പോൾ നമ്മുടെ ജിയ പറയും, ജയഹോ നീ 5 വർഷത്തിന് മുന്നേ എങ്ങനെയാണോ ഇവിടെ നിന്ന് പോയത് അതേപോലെ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്, നിനക്കൊരു മാറ്റവും ഇല്ല എന്നൊക്കെ അവൾ പറയും. അപ്പോൾ നമ്മുടെ ജയഹോ ആണെങ്കിൽ അവൾക്ക് ആ വെഡിങ് റിംഗ് കാണിച്ചിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും. ഇത് കാണുന്നേം പുറകിൽ നിന്ന് 3 സൗണ്ട് കേൾക്കും. അവർ പറയും, ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല എന്ന്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയും യൂബിനും യുവാനും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ അവസാനം ഇവർ 5 പേരും ഒന്നിച്ചിട്ടുണ്ട്. നമ്മുടെ ജയഹോ ആണെങ്കിൽ ജിയനെ കെട്ടിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ ഇവർ 3 പേരും വന്നിട്ട് ഇവരത് നല്ലതുപോലെ സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ അവസാനം നമ്മുടെ ബോയ്സ് ഓർ ഫ്ലവറിന് നല്ലൊരു ഹാപ്പി എൻഡിങ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രാമയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കല്ലേ. ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ജോ എന്ന ക്യാരക്ടറിനെയാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ്. ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മറക്കണ്ട. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.